ഹലോ ഫ്രണ്ട്സ് ജോബ്സ് ഗെറ്റ് നോട്ടിഫൈഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്ക് പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പ്ലസ് ടു ഡിഗ്രി തുടങ്ങി യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന നിരവധി പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് യോഗ്യരായ യുവതി യുവാക്കൾക്ക് ഒക്ടോബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നവംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഈ പോസ്റ്റിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ യോഗ്യരായ താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് കൂടാതെ യോഗ്യരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഏജ് ലിമിറ്റ് വിദ്യാഭ്യാസ യോഗ്യത എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും തുടങ്ങിയ വിവരങ്ങൾ നോക്കാം കേന്ദ്ര സർക്കാർ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന യുവ യുവാക്കൾക്ക് വേണ്ടി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നിരവധി പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യതയും നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് ഫുഡ് അനലിസ്റ്റ് ആണ് ഇതിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോ ബയോളജി അല്ലെങ്കിൽ ഡയറി കെമിസ്ട്രി അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ടെക്നോളജി ഇൻ ഡയറി അല്ലെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ വെറ്റനറി സയൻസ് ആണ് ഈ പോസ്റ്റിലേക്ക് യോഗ്യതകളായി വരുന്നത് കൂടാതെ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അടുത്ത പോസ്റ്റ് വരുന്നത് ടെക്നിക്കൽ ഓഫീസറാണ് ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ എഡിബിൾ ഓയിൽ ടെക്നോളജി അല്ലെങ്കിൽ മൈക്രോബയോളജി അല്ലെങ്കിൽ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറൽ സയൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി അല്ലെങ്കിൽ ടോക്സിക്കോളജി അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ ലൈഫ് സയൻസ് അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അഷുറൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷത സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ഈ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്ന യോഗ്യതകളായി വരുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് നാഷണാലിറ്റി എലിജിബിലിറ്റി ടെസ്റ്റ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ പി എസ് സി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങളുടെ സ്വപ്ന ജോലി നേടുവാനുള്ള പരിശ്രമത്തിനാണോ നിങ്ങൾ എങ്കിൽ ഇതാ നിങ്ങളുടെ പി എസ് സി പഠനം തികച്ചും ആയാസരഹിതമാക്കുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം അൺ അക്കാഡമി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ക്ലാസ്സുകളാണ് അണ്ണക്കാഡമി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അണ്ണക്കാഡമിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എൽ ഡി സി മെയിൻ എക്സാമിന് വേണ്ടി ഒരു കോഴ്സ് അണ്ണക്കാഡമിയിൽ നടക്കുന്നുണ്ട് ജേതാവ് എന്നാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത് എൽ ഡി സി മെയിൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുവാനായി ഞങ്ങളുടെ കോഡായ എ എസ് ബി ടെൻ എന്ന കോഡ് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ട്വൽത്ത് ലെവൽ മെയിൻ എക്സാമിന് വേണ്ടി ദിശ എന്നൊരു കോഴ്സും എൽ ജി എസ് മെയിൻ എക്സാമിന് വേണ്ടി ജേതാവ് എന്നൊരു കോഴ്സും അൺ അക്കാദമിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പരീക്ഷകൾ എഴുതുന്ന യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് കൂടാതെ ഈ കോഴ്സുകൾ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുവാനായി ഞങ്ങളുടെ കോഡായ എ എസ് പി ടെൻ എന്ന കോഡ് യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് വരുന്നത് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ബയോ ടെക്നോളജി അല്ലെങ്കിൽ ഓയിൽ ടെക്നോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സയൻസ് അല്ലെങ്കിൽ വെറ്റിനറി സയൻസ് അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോബയോളജി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ മെഡിസിൻ ഡിഗ്രി ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് തത്തുല്യ യോഗ്യതയുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് ആണ് ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് പ്ലസ് ടു മാത്രമാണ് അപ്പോൾ പ്ലസ് ടു യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് അടുത്ത പോസ്റ്റ് വരുന്നത് ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ ആണ് ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് അംഗീകൃത ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പ്ലസ് ടു വിജയമുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം അടുത്ത പോസ്റ്റ് വരുന്നത് ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ് ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം ഐ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് അസ് എ കമ്പൽസറി ഓർ ഇലക്ട്രീവ് സബ്ജക്റ്റായി പഠിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത പോസ്റ്റ് വരുന്നത് പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതകളായി വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ബാച്ചിലേഴ്സ് ഡിഗ്രി കൂടാതെ നാൽപ്പത് വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മുപ്പത്തി വേർഡ് പെർ മിനിറ്റ് ഹിന്ദിയിൽ ടൈപ്പിംഗ് സ്പീഡ് ഈ പോസ്റ്റിലേക്ക് ആവശ്യമാണ് ഈ യോഗ്യതയുള്ളവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് അടുത്ത പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് മാനേജർ ഐ ടി യിലേക്കാണ് ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ബിടെക് അല്ലെങ്കിൽ എം ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ റിലവൻ്റ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ എം അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ റിലവൻറ്റ് ഫീൽഡിലുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം കൂടാതെ മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഈ പോസ്റ്റിലേക്ക് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് വരുന്നത് ഐ ടി അസിസ്റ്റൻ്റാണ് ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഇയർ പി ജി ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ അനുബന്ധ മേഖലയിലുള്ള ഡിഗ്രി ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം കൂടാതെ ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അനുബന്ധ മേഖലയിലുള്ള ഡിഗ്രി ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് മാനേജറാണ് ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ജേണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ആണ് ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതകളായി വരുന്നത് ഈ പോസ്റ്റിലേക്ക് വരുന്ന വാക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫുഡ് അനലിസ്റ്റ് പോസ്റ്റിൽ നാല് ഒഴിവുകളും ടെക്നിക്കൽ ഓഫീസർ പോസ്റ്റിൽ നൂറ്റി ഇരുപത്തഞ്ച് ഒഴിവുകളും സെൻട്രൽ ബോർഡ് സേഫ്റ്റി ഓഫീസർ പോസ്റ്റിൽ മുപ്പത്തിയേഴ് ഒഴിവുകളും അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിൽ ഒഴിവുകളും അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റിൽ ഒഴിവുകളും അസിസ്റ്റൻറ്റ് പോസ്റ്റിൽ മുപ്പത്തിമൂന്ന് ഒഴിവുകളും ഹിന്ദി ട്രാൻസ്ലേറ്റർ പോസ്റ്റിൽ ഒഴിവും പേഴ്സണൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിൽ പത്തൊമ്പത് ഒഴിവുകളും ഐ ടി അസിസ്റ്റൻറ്റ് പോസ്റ്റിൽ ഒഴിവുകളും ജൂനിയർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ പോസ്റ്റിൽ ഒഴിവുകളും അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പോസ്റ്റിലിരിക്കുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഫുഡ് അനാലിസ്റ്റ് പോസ്റ്റിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കും ടെക്നിക്കൽ ഓഫീസർ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ അസിസ്റ്റൻറ്റ് മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ ഐ ടി അസിസ്റ്റൻറ്റ് ഹിന്ദി ട്രാൻസ്ലേറ്റർ പേഴ്സണൽ അസിസ്റ്റൻ്റ് ഐ ടി അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റിൽ മുപ്പത് ഉള്ളവർക്കും ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ പോസ്റ്റിൽ ഇരുപത്തിയഞ്ച് വയസ്സുവരെ ഉള്ളവർക്കുമാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് കൂടാതെ എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തിന്റെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് പത്ത് വർഷത്തെയും പി ഡബ്ല്യു ബി ഡി പ്ലസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും പതിനഞ്ച് വർഷത്തെയും പി ഡബ്ല്യു ഡി പ്ലസ് ഒ ബി സി കാൻഡിഡേറ്റ്സിന് പതിമൂന്ന് വർഷത്തെയും മറ്റ് നിയമാനുസൃതമായ വയസ്സ് ഉളവുകൾ ലഭിക്കുന്ന കാറ്റഗറിക്കും വയസ്സ് ലളവുകൾ ലഭിക്കുന്നതായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുക ഈ ടെസ്റ്റിൻ്റെ എക്സാം കേരളത്തിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഈ പോസ്റ്റിൻ്റെ എക്സാമിനെക്കുറിച്ചുള്ള കൂടുതൽ സിലബസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം കൊടുത്തിരിക്കുന്നു ഈ പോസ്റ്റിൻ്റെ അപേക്ഷാ ഫീസ് നോക്കുകയാണെങ്കിൽ ജനറൽ ഒ ബി സി വിഭാഗത്തിന് ആപ്ലിക്കേഷൻ ഫീസ് ആയിരം രൂപയും ഇൻറ്റിമേഷൻ ചാർജ് അഞ്ഞൂറ് രൂപ അങ്ങനെ ടോട്ടൽ ആയിരത്തി രൂപയാണ് ജനറൽ ഒ ബി സി വരുന്നത് കൂടാതെ എസ് സി എസ് ടി ഇ ഡ്ല്യൂ എസ് ഉമ്മൻ കാൻഡിഡേറ്റ്സ് എക്സ് സർവീസ് മെൻ പി ഡബ്ല്യു ഡി ബി കാൻഡിഡേറ്റ്സിനും ഇൻറ്റിമേഷൻ ചാർജായ ആയ അഞ്ഞൂറ് രൂപയായിരിക്കും അപേക്ഷാ ഫീസായി വരുന്നത് താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി നവംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയാണ് ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോസ്റ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപേക്ഷ സമർപ്പിക്കുന്ന ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു വിദ്യാഭ്യാസ യോഗ്യതയുള്ള താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് കൂടാതെ യോഗ്യരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടടുത്തുള്ള ബെൽബട്ടൺ ഒന്നോട്ട് ചെയ്തു വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്